ഇവിടെ ഇങ്ങനെയാണ് ബൈ. നമസ്കാരം. കേരളത്തിൽ എങ്ങും മുഴങ്ങിക്കേൾക്കുന്ന ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ഇന്ന് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചിരിക്കുന്നു. പരീക്ഷ ഹാളിൽ പോയിട്ടില്ല, കോപ്പി അടിച്ചിട്ടില്ല, പരീക്ഷ എഴുതിയിട്ടുമില്ല, പക്ഷെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുദ്രാവാക്യം അനർത്ഥമാക്കിയ ആ SFI നേതാവിന് ലാൽ സലാം. സഖാക്കളെ, ഇതും നിങ്ങൾ ന്യായീകരിച്ച് പെയിൻ്റ് അടിച്ച് ആനയെ വെളുപ്പിക്കുന്നത് പോലെ വെളുപ്പിക്കണം. വളരെ കഷ്ടമല്ലേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ? കേരളത്തിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ല. ഇപ്പം കാരണം ഇപ്പോൾ പഠിച്ചു വരുന്ന 80% കുട്ടികളും മണഗുണാപ്പന്മാർ. പേരെഴുതാനറിയില്ല, കണക്ക് കൂട്ടാനറിയില്ല, അവർക്ക് ഒന്നും അറിയില്ല. അവർക്ക് അറിയാം മൊബൈലിലുള്ള കളികൾ, കഞ്ചാവും മയക്കുമരുന്ന്, ആടിപൊളി, കുറച്ച് ഊള രാഷ്ട്രീയവും. ജനാധിപത്യത്തിൻ്റെ പോക്ക് വല്ലാത്ത പോക്കാണ്. ഏതായാലും വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ പഠിക്കുമ്പോൾ ജയിക്കുകയും തോക്കുകയും ചെയ്യും. കുറച്ച് പേര് തോക്കാൻ വേണം, എന്നാലല്ലേ എല്ലാത്തിലും കാര്യമുള്ളൂ. എല്ലാവരും എൻജിനീയറും ഡോക്ടറും IAS ആയാൽ ഇവിടെ ചവറെടുക്കാൻ മറ്റ് സാധാരണ പണിക്കും ആൾ വേണ്ടേ? എല്ലാവരും ഡോക്ടർ, എല്ലാവരും IPS IAS, അത് നടക്കില്ല. അപ്പോൾ കഴിവുള്ളവർ വരാൻ വേണ്ടിയാണ് ഈ സയൻസിനും കണക്കിനൊക്കെ മാർക്ക് കൂടുതലുള്ളവർ എൻജിനീയറിങ്ങിലേക്ക് പോകും. അങ്ങനെ സയൻസിനും കണക്കിനൊക്കെ കുറച്ച് വീക്കായിട്ടുള്ളവർ ആർട്ടിസ്റ്റാവും, സ്പോർട്സ്മാനാവും, ഫുട്ബോൾ പ്ലെയറാവും, ഗെയിംസിൽ പോവും, സ്കിൽസുകളിലേക്ക് പോവും. മരപ്പണി, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ 800 രൂപക്കും 1000 രൂപക്കും തച്ചിന് മരപ്പണിയണ ആരൻ. എല്ലാ മെഷീനറികളും വന്ന് തലയിൽ ഐഡിയ ഉണ്ടെങ്കിൽ എന്തെല്ലാം ഫർണിച്ചറുകളാണ് പണിയണത്, എന്തെല്ലാം പെയിൻറ്റിങ് ടെക്നോളജി. എന്താ പണ്ടൊക്കെ എന്ന് വെച്ചാൽ പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറഞ്ഞ പൂശാൻ മന്നെന്നാണ് പറഞ്ഞത്. പൂശാൻ ആശേരി വന്ന ആശേരി, കാർപ്പൻ്റർ തന്നെയാണ്, പ്ലംബർ, പൈപ്പ് പണി. ഇന്ന് അങ്ങനെയല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. ഇപ്പോൾ മാന്യതയില്ലാത്ത ഒരു സ്ഥലം രാഷ്ട്രീയമാണ്, കള്ളത്തരം, അടിപൊളി കട്ട് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുക. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് പേര് തോക്കട്ടെ, കുറച്ച് പേര് ജയിക്കട്ടെ. നിങ്ങൾ ഒരു 8-ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെ 10-ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ജീവിക്കാനുള്ള മേഖലകൾ കണ്ടെത്തുക. ഒരാഗ്രഹവും ഇല്ലാത്തവൻ ഡോക്ടറായിട്ട് അവൻ പിന്നെ എൻജിനീയറിങ് മേഖലയിൽ കൺസ്ട്രക്ഷന് പോവും. എനിക്കറിയാം ഇവിടെ കോൾഡ് സ്റ്റോറേജ് നടത്തുന്ന ഒരു ഡോക്ടറെ അറിയാം, മീൻ വളർത്താൻ പോയ ഒരു ഡോക്ടറെ എനിക്കറിയാം, പച്ചക്കറി കൃഷിക്ക് പോകുന്ന ഡോക്ടർമാരെ അറിയാം, എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ലോണ്ടറി ഷോപ്പ് നടത്തുന്നവരെ അറിയാം. അപ്പം നമ്മൾ ശരിക്കും പഠിക്കുന്നതൊന്നും ഉപയോഗിക്കുന്നില്ല. ഏതായാലും കോപ്പിയടിയും പരീക്ഷ എഴുതാണ്ട് ജയിക്കുകയും ഈ രാഷ്ട്രീയം കളിച്ച് വിദ്യാഭ്യാസവും നമ്മുടെ ആരോഗ്യകരമായ ജനാധിപത്യവും തുലക്കരുത് ബൈ എന്ന് പറയുകയാണ്. അത് വളരെ കഷ്ടമാണ്, നിങ്ങളിങ്ങനെയൊന്നും ആവരുത്. ഏതായാലും ഇത് കുറേയും കൂടി പുഴുത്ത് പൊട്ടിയാലേ ഉള്ളൂ, കുറേയും കൂടി ചിലവൊക്കെ ഒലിപ്പിച്ചാലേ ഉള്ളൂ ന്യായീകരണ തൊഴിലാളികൾക്ക് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ബക്കറ്റും കൊടിയും പിടിച്ച് നടക്കണമെന്ന് കൊള്ളാം കേരളം എന്നുള്ള അവസ്ഥ കൊണ്ടാണ് എല്ലാവരും നാട് വിട്ടു പോകുന്നത്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇവിടെ ഇങ്ങനെയാണ് ബൈക്ക്.